ഇതിൻ്റെ അകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നാമത് വികസനം എന്ന് പറയുന്നത് നമ്മളെ കൊണ്ടൊന്നും തടയാൻ പറ്റുന്ന കാര്യങ്ങളല്ല രണ്ട് ജനങ്ങളുടെ ആശങ്ക ജനങ്ങളുടെ ആശങ്ക ഞങ്ങൾ മനസ്സിലാക്കുന്നോടത്തോളം ഇപ്പോൾ എൻ്റെ പാർട്ടിയാണെങ്കിലും എൽ ഡി എഫിൽ ചില ചർച്ചകളൊക്കെ നടക്കുമ്പോൾ ഈ സ്ഥലമേറ്റെടുപ്പ് ഒരു വലിയ പ്രധാന ഘടകം തന്നെയാണ് പുനരധിവാസം അത് കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിട്ടുള്ള സ്ഥലമേറ്റെടുപ്പുകളിലെല്ലാം ഒരാൾക്കും തൃപ്തി നൂറ് ശതമാനം തൃപ്തികരമായിട്ടുള്ള ഒരു നടപടികൾ കണ്ടിട്ടില്ല തീർച്ചയായിട്ടും പുനരധിവാസത്തിനെക്കുറിച്ചും അതുപോലെ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചിട്ടും വ്യക്തമായ പഠനം നടത്താൻ ഈ സർക്കാർ തയ്യാറായിട്ടുണ്ട് ഈ ജനരോഷത്തിൻ്റെ മുമ്പിൽ തീർച്ചയായിട്ടും ഞങ്ങളതിനെ അംഗീകരിക്കുകയാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം തുടക്കത്തിൽ ഇപ്പോൾ കോടതി വിധിയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും സുപ്രീം കോടതി ഒരു കാര്യം ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ ആൾക്കൂട്ടം കൂടി നിന്ന് ഇത് പറഞ്ഞാലും അതിനാ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങൾക്ക് ഉള്ള സൗകര്യം ഭരണകൂടം ചെയ്തു കൊടുത്തേ പറ്റുള്ളൂ ഇപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു എന്ന് പറയുന്ന ഈ പദ്ധതി ഈ പദ്ധതിയെക്കുറിച്ചിട്ട് പലർക്കും പല ആശങ്കകളുണ്ട് അത് സ്വാഭാവികമായിട്ടും ഞങ്ങൾ നിഷേധിക്കുന്നൊന്നുമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പദ്ധതികളിലെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഈ കേരയിൽ ഇപ്പോൾ കെ ഫോൺ വരുന്നു അതിനെക്കുറിച്ചിട്ട് ആദ്യമൊക്കെ ആശങ്ക ഉണ്ടായെങ്കിലും അത് വളരെ സധൈര്യം മുന്നോട്ട് പോകുന്നുണ്ട് പാവപ്പെട്ടവർക്ക് വളരെയധികം ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെ ചിലവ് കൂടി വരികയാണ് അപ്പോൾ കെ ഫോണിൻ്റെ പദ്ധതികൾ വരുന്നുണ്ട് അത് പോസിറ്റിവടെ ആയതുകൊണ്ട് ആർക്കും വലിയ പരാതിയില്ല പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളും ജനങ്ങളുടെ കൂടെ തന്നെയാണ് കാരണം ഈ ആശങ്ക കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റികളിലൊക്കെ ചർച്ച ചെയ്തൊരു കാര്യമുണ്ട് ജനങ്ങളുടെ ആശങ്ക അകറ്റി ദൂരീകരിച്ച് തന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കാരണം പ്രക്ഷുബ്ധമായ മനസ്സിൻ്റെ ഉടമകൾ തന്നെയാണ് നമ്മളൊക്കെ വികാരപരമായിട്ടൊക്കെ പെരുമാറുന്ന ആൾക്കാർ തന്നെയാണ് പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോഴും ഇതിനെക്കുറിച്ചിട്ടൊക്കെ എതിർപ്പുണ്ടായി സ്വാഭാവികമായിട്ട് ഇടതുദോഷത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ വലിയ എതിർപ്പുണ്ടായി ജോലി പോകുന്നുള്ളൂ പക്ഷേ ഇന്ന് അതിനെ ആസ്പദമാക്കി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഇല്ലാത്തൊരു വീടും ഇല്ല അവസ്ഥയിലേക്ക് വന്നു എന്ന് കരുതി കേരളയിൽ വേണം അല്ലെങ്കിൽ വേണ്ട എന്ന് പറയുന്നതിൻ്റെ പഠനം നമ്മൾ ആദ്യം തന്നെ ഈ സർവേ നടത്തി ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല സർവേ നടത്തി സർവേ അതിന് പൂർത്തീകരിക്കട്ടെ അതിന്റെ പഠന റിപ്പോർട്ടുകൾ പുറത്തു വരട്ടെ പല പല കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതിന്റെ അകത്ത് അതിന് മുമ്പ് തന്നെ ഇപ്പൊ നമ്മൾ കോഴിക്കോടുള്ള ഒരാളെ ചവിട്ടാൻ കാലു കാലുപോക്കി പോകേണ്ട കാര്യമൊന്നുമില്ല വരട്ടെ പഠന റിപ്പോർട്ട് ഇതിനെ കഴിഞ്ഞ് എന്തുമാത്രം ചടങ്ങുകൾ കിടക്കണം തീർച്ചയായിട്ടും ജനങ്ങളോട് പ്രതിബദ്ധമായിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ് അത് പഠനം ഇത് ഈ കേരളയിൽ കേരളത്തിൻ്റെ ആഘാ മറ്റേ സാമൂഹ്യ ആഘാതത്തിന് ദോഷം വരുത്തുന്ന ഒരു പദ്ധതിയാണെങ്കിൽ ഞങ്ങളടക്കം പറയും അത് നിർത്തണം എന്ന് പറയുള്ളൂ പക്ഷേ ഇപ്പോൾ പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിൽ ആ പ്രസ്താവന എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പക്ഷെ തീർച്ചയായിട്ടും ഒരു കാര്യമുണ്ട് അത് അദ്ദേഹത്തിന്റെ ജനരോഷത്തിന്റെ മുമ്പിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഞാൻ അവരുടെ കൂടെയും ഇവരുടെ കൂടെ ഒന്നും അല്ല ഞാനിത് പഠിച്ചു കഴിഞ്ഞിട്ട് ഇതിന്റെ അകത്ത് വരുന്ന പ്രത്യാഘാതങ്ങള് അതിന്റെ കൂടെ ഞാൻ നിൽക്കും തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനെ സംബന്ധിച്ച് വിശദമായ പഠനമൊന്നും എൽ ഡി എഫിൽ വന്ന് തുടങ്ങിയിട്ടില്ല ഘടകക്ഷികളുടെ ഇടയിൽ പക്ഷെ ഞങ്ങൾ വ്യക്തമായിട്ട് ഞങ്ങൾ അതിനെക്കുറിച്ചിട്ട് ഒരു ധാരണ അല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാരണം ജനങ്ങളെ സാധാ ജനങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് മുൻ അവരുടെ രോഷ കണ്ടില്ല എന്ന് അടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരു ഗവൺമെൻറ്റിനും പറ്റില്ല അത് ഇന്നല്ല നാളെ ആണെങ്കിൽ അത് വിളിച്ചത് വരും പക്ഷേ ഈ പദ്ധതിയെക്കുറിച്ചിട്ടുള്ള നല്ല വശങ്ങൾ കാരണം ഒന്ന് പുനരധിവാസം പല മൂലമ്പള്ളി തൊട്ട് പല പല ഘടകങ്ങൾ കിടക്കുന്നുണ്ട് ഇതിൻ്റെ റോ മെറ്റീരിയൽസ് ഇതൊക്കെയാണ് ജനങ്ങളുടെ ആശങ്ക കാരണം ഇപ്പോൾ ഇതിൻ്റെ അകത്ത് സർക്കാർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അതിപ്പോൾ മോഹന വാഗ്ദാനം ഒന്നും പറയാൻ പറ്റില്ല ജനങ്ങ ഈ സ്ഥലമേറ്റെടുപ്പിൻ്റെ പൈസ ബാങ്കിൽ വന്നതിന് ശേഷം മതി ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ എന്ന് പറയുന്നു സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ എറണാകുളം മറ്റേ ആലുവ എറണാകുളം മെട്രോ മെട്രോ ആദ്യം വന്നപ്പോൾ അസ്വസ്ഥത ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മളെ നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു പണി കൊടുക്കേണ്ടായിരുന്നു ഇപ്പോൾ അത് ഈ ആലുവ എറണാകുളം റൂട്ടിൽ ഇല്ല അതിപ്പോ എല്ലായിടത്തും മെട്രോ കൊണ്ടുവന്ന് വെക്കാൻ പറ്റില്ല പക്ഷെ തിരക്കേറിയ കൊച്ചി നഗരത്തില് ജനങ്ങൾക്ക് അതൊരു വലിയ ആശ്വാസമാണ് അത് നമ്മൾ മനസ്സിലാക്കണം എന്തായാലും ആശങ്ക ദൂരീകരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം പഠന റിപ്പോർട്ട് വലിയ പ്രത്യാഘാതങ്ങൾ വെക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് പിന്നോട്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ പാർട്ടി അത് പിന്നോട്ട് പോകണം തന്നെയാണ് ജനങ്ങളെ അടിച്ചമർത്തി ഈ റിപ്പോർട്ടിൽ ഉണ്ടെങ്കിലും ഇത് രാജഭരണമെന്നല്ലോ ഒന്ന് മനസ്സിലാക്കണം ഇതിപ്പോ ജനതാദൾ 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 അങ്ങനെ ആവശ്യപ്പെട്ടാലും ഇനിയിപ്പോൾ സി പി ഐ പോലും ആവശ്യപ്പെട്ടാലും പിണറായി വിജയൻ പിന്നോട്ട് പോകുമ്പോൾ തോന്നുന്നില്ല അല്ലെ പിണറായി വിജയന്റെ കാര്യം പറഞ്ഞു ഒരു വ്യക്തിക്ക് അങ്ങനെ ജനരോഷത്തെ മറികടന്നുകൊണ്ടൊന്നും പോകാൻ പറ്റൊന്നുമില്ല